നിരന്തര നിയമലംഘനത്തിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കസ്റ്റഡിയിലായിരുന്ന റോബിൻ ബസ് ഉടമയ്ക്ക് വിട്ടുകൊടുത്തു. മറ്റന്നാൾ രാവിലെ മുതൽ കോയമ്പത്തൂർ സർവീസ് പുനരാരംഭിക്കുമെന്ന് ഉടമ ഗിരീഷ് പറഞ്ഞു. അതേസമയം ബസ്സിൽ നിന്ന് സ്വർണമാലയും പണവും നഷ്ടപ്പെട്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇപ്പൊ ഈ വാഹനം പരിശോധിക്ക വന്നപ്പം പരിശോധനയിൽ വന്നപ്പം എന്നെ വിലപ്പെട്ട ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് ഇല്ല. അത് ഞങ്ങളെ കയറി നോക്കാൻ അനുവദിക്കാതെ നിൽക്കുന്നത്. അതിന് ഇനിയിപ്പോ പോലീസുമായിട്ട് ബാക്കി പറഞ്ഞ അടുത്ത കേസ് ആയിട്ട് മുന്നോട്ട് പോകണം. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ എടുത്തിരിക്കുന്ന നഷ്ടപ്പെടുത്തി ചെയ്യുന്ന പണവും സ്വർണവും ഉണ്ട്. അത് ആ ഇതിന്റെ സെക്കൻഡ് ഡ്രൈവറുടെ ആയിരുന്നു. അദ്ദേഹം വാഹനത്തിന് ഇവിടെ ഇറങ്ങി ഇവിടെ ഇവർ പിടിച്ചപ്പം ഇവിടെ ഇറങ്ങിയപ്പോഴാണ് ഈ വാഹനം ഞങ്ങൾ എടുക്കുകയാണ്. അപ്പൊ ഇവര് ചെക്ക് റിപ്പോർട്ടിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞു. അപ്പം ഒപ്പിടണ്ട, ഞങ്ങൾ പണം അടച്ചോളാം, ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പം ഞങ്ങൾക്ക് അതിന് നേരമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ വണ്ടി ബലമായിട്ട് ഡ്രൈവറെ ഇറക്കിയിട്ട് ബലമായിട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോയതാണ്. പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ബസ് വിട്ടുകൊടുത്തത്. വൈകിട്ട് 4 മണിയോടെ ബസ് പുറത്തിറക്കി. കഴിഞ്ഞ മാസം 24-ന് ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തത്. നിയമപ്രകാരം സർവീസ് നടത്താമെന്നും അല്ലാത്ത പക്ഷം നടപടി വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1 ലക്ഷത്തോളം രൂപ പിഴ ഒടുക്കിയ ശേഷമാണ് ബസ് വിട്ടു നൽകിയത്.